അമേരിക്കയിൽ നിന്ന് ലോക മനസാക്ഷിയെ നടക്കുന്ന ആക്രമണ വാർത്ത. പ്രസിഡന്റ് ട്രംപിന് വെടിയേറ്റിരിക്കുന്നു. വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് ട്രംപ് പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെടിയേൽക്കുന്നത്. പ്രാദേശിക സമയം വൈകിട്ട് 6:11 ഈ ആക്രമണം നടക്കുന്നത്. അക്രമി ദുരിതുര വെടിവെക്കുകയായിരുന്നു. അതിന്റെ ലൈവ് ദൃശ്യങ്ങൾ ഇതാണ്. Probably 20 million people. And you know, that's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that said, take a look at what happened. അദ്ദേഹത്തിന്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്ത് ആയിട്ടാണ് വെടിയേറ്റത്. ഉടനെ തന്നെ എല്ലാവരും താഴേക്ക് ഇരിക്കുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് സാരമായ പരിക്കുകൾ ഒന്നും ഏറ്റില്ല. ഉടനെ തന്നെ പോലീസും സീക്രട്ട് സർവീസും പാഞ്ഞെത്തി അദ്ദേഹത്തിന് ചുറ്റും സുരക്ഷയൊരുക്കി. അദ്ദേഹത്തെ പോകാൻ റെഡിയാണോ എന്ന് ചോദിച്ച് ഉടനെ തന്നെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സുരക്ഷിതമായി താങ്ങിക്കൊണ്ടു പോകുമ്പോൾ അദ്ദേഹം മുഷ്ടിയിരുട്ടി താൻ സുരക്ഷിതനാണെന്നും അതേപോലെ തന്നെ ജനങ്ങൾക്ക് നേരെ കൈവീശി സ്വയം നടന്നു പോകാനും ശ്രമിക്കുകയാണ്. സീക്രട്ട് സർവീസ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണിത്. ബട്ട്ലർ കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി റിച്ചാർഡ് ഗോൾഡിംഗിന്റെ വാക്കുകൾ കേട്ടോളൂ. Well, I'm sorry to be talking to you under these circumstances, but yeah, I can confirm that the shooter is dead. And we have one spectator who did pass away as a result of this incident. The second individual that was removed from the scene is in what I would say serious condition. അക്രമിയും റാലിയിൽ പങ്കെടുക്കാനെത്തിയ ഒരാളും മരണപ്പെട്ടു. റാലിയിൽ പങ്കെടുക്കാനെത്തിയ ആളല്ല വെടിവെച്ചത്. റാലിയിൽ പങ്കെടുക്കണമെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ കടന്നു വേണം പ്രവേശിക്കാൻ. അടുത്തുള്ള ഒരു വീടിന്റെ മേൽക്കൂരയിൽ നിന്നാണ് അക്രമി ദുരിതുര വെടിവെച്ചത്. അക്രമിയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭ്യമല്ല. ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല. അദ്ദേഹം സുരക്ഷിതൻ ആണെന്നാണ് സീക്രട്ട് സർവീസ് പറഞ്ഞത്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ സീക്രട്ട് സർവീസിനും ലോ എൻഫോഴ്സ്മെന്റിനും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: എന്റെ വലത് ജെബിയുടെ മുകൾ ഭാഗം തുളച്ചുകൊണ്ട് ഒരു വെടിയുണ്ട കടന്ന് എനിക്ക് വെടിയേറ്റു. ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ തുരുതുരെ വെടിയച്ച് കേൾക്കുകയും ഉടനെ തന്നെ വെടിയുണ്ട തൊലിയിലൂടെ തുളച്ചു കയറുകയും ചെയ്യുന്നത് അറിഞ്ഞു. ഗോഡ് ബ്ലസ് അമേരിക്ക. ഇതൊരു കൊലപാതക ശ്രമം ആയിട്ടാണ് അന്വേഷണം നടക്കുന്നത്. പ്രസിഡന്റ് ബൈഡൻ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: I've been thoroughly briefed by all the agencies of the federal government as to the situation based on what we know now. I have tried to get a hold of Donald. He's with his doctors. Apparently he's doing well. I plan on talking to them shortly. എനിക്ക് ഫെഡറൽ ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളിൽ നിന്നും ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചു. ഞാൻ ഡൊണാൾഡിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡോക്ടർമാരുടെ അടുത്താണ്. അദ്ദേഹം സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുന്നതിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കയിൽ ഒരു സ്ഥാനവുമില്ല. ഇത് വളരെ നിന്ദ്യമായ രോഗമാണ്. രാജ്യത്ത് ഇതുപോലെ സംഭവിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഉടനെ തന്നെ കർമ്മനിരതരായ സീക്രട്ട് സർവീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികൾക്കും ഞാൻ നന്ദി പറയുന്നു. ഓഡിയൻസിലുള്ള ആർക്കൊക്കെ പരിക്കേറ്റു, എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ ഇതുപോലെ ഒരു സംഭവം നടക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അതോടൊപ്പം വളരെ മാന്യമായി അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ പ്രസിഡന്റ് ബൈഡനെയും നന്ദി അറിയിക്കുന്നു.